എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സയൻസ് ഫിക്ഷൻ മൂവീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഐ ഒറിജിൻസ്. ഇതൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. ഐ ഒറിജിൻസ് ഭയങ്കര ഇന്നോവേറ്റീവ് ആയ സിനിമയാണ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം. PhD സ്റ്റുഡൻ്റായ അയാൻ ഗ്രേ കണ്ണിൻ്റെ ഇവല്യൂഷനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാർട്ട്നേഴ്സായ കെന്നിയും അതുപോലെ ഫസ്റ്റ് ഇയർ ലാബ് അസിസ്റ്റൻ്റായിട്ട് കേതനും അവൻ്റെ കൂടെ ഉണ്ട്. ഒരു ദിവസം ഒരു ഹാലോവിൻ പാർട്ടിക്കിടെ അയാൻ സോഫി എന്നൊരു പെൺകുട്ടിയെ കാണുകയാണ്. മാസ്കിനിടയിൽ നിന്നും അവളുടെ ആഷ് ബ്ലൂ ഐസ് മാത്രം അവന് കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ ആ കണ്ണുകൾ അവനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണ്. ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു വശ്യത ഉണ്ടെന്ന് അവന് തോന്നി. അവൻ ക്യാമറയിലൂടെ അവളുടെ കണ്ണുകൾ ചിത്രം ഒപ്പിയെടുത്തു. അവർ വീണ്ടും കണ്ടുമുട്ടി, പരസ്പരം അടുക്കുന്നു. അവരുടെ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. പക്ഷെ അയാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരുന്നു അവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. കൂടുതൽ എന്തെങ്കിലും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോകും, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഐ ഒറിജിൻസ് ഒരു ഓർഡിനറി മൂവി അല്ല, വിഷ്വലി സ്റ്റണ്ണിങ് ആണ്, തോട്ട് പ്രൊവോക്കിംഗ് ആണ്. സിനിമ ഡിറക്ഷൻ ആണെങ്കിലും സിനിമോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഒരു രക്ഷയില്ല. സയൻസും ഫിലോസഫിയും റൊമാൻസും ബ്ലെൻഡ് ചെയ്തൊരു മാസ്റ്റർ പീസാണ് ഐ ഒറിജിൻസ്. ഈ സിനിമ നിങ്ങൾ കണ്ടുകഴിഞ്ഞാലും കുറേ കാലത്തേക്ക് ഈ സിനിമ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് മിസ്റ്റർ നോബഡി. 2009 ഇറങ്ങിയ മിസ്റ്റർ നോബഡി ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമ ഫിലിമാണ്. അത്യാവശ്യം കോംപ്ലക്സ് ആണ് ഈ സിനിമ. നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് 1992 മനുഷ്യൻ മരണത്തെ കീഴടക്കിയ കാലഘട്ടം. പ്രായമാവുന്ന ഒരു പ്രോസസ്സിന് മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ച കാലം. ലോകത്ത് പ്രായമായി മരിക്കാൻ പോകുന്ന അവസാനത്തെ മനുഷ്യനാണ് നീമോ നോബഡി. അയാൾക്ക് 118 സൈക്കാട്രിസ്റ്റ് ഹിപ്നോസിലൂടെ നീമോയുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ അയാളെ സഹായിക്കുകയാണ്. അതുപോലെ ജേർണലിസ്റ്റും നീമോനെ ഇൻ്റർവ്യൂ ചെയ്ത് അയാളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ്. നീമോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അയാളുടെ ജീവിതത്തിലെ 3 നടന്ന കാര്യങ്ങളാണ്. 9 15 34 പക്ഷെ നീമോ പറയുന്ന പല സ്റ്റേറ്റ്മെൻസിനും കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതോറും കോംപ്ലക്സ് ആയി പോകുന്ന ഒരു പസിൽ പോലെയായിരുന്നു നീമോയുടെ ജീവിതം. ഈ സിനിമയും അങ്ങനെ തന്നെയാണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്, പക്ഷെ ഭയങ്കര യുണീക്കാണ്. പക്ഷെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് നിങ്ങളുടെ കിളി പറത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്കും ബ്രില്യൻ്റ് ആണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും പൊളിയാണ്, ഭയങ്കര ഇമ്പ്രസീവാണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല സിനിമയാണ് മിസ്റ്റർ നോബഡി. ബോക്സ് ഓഫീസിൽ മിസ്റ്റർ നോബഡി ഒരു ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പിന്നീട് സിനിമ ഒരു കൾട്ടായിട്ട് മാറുമായിരുന്നു. അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ദ ഫൗണ്ടൻ. 2006 സിനിമ റിലീസ് ചെയ്തത്. ഭയങ്കര ഇന്നോവേറ്റീവായ മൂവിയാണ്. ഡേരൻ അർണോസ്കിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂഗ് ജാക്മാനും റൈച്ചൽ വെയ്സുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ 3 ഇന്റർകണക്റ്റഡ് നാരേറ്റീവ്സിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇമ്മോർട്ടാലിറ്റിയും പ്രണയവും പ്രണയ നഷ്ടവും വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ സ്ട്രഗിളും എല്ലാം ഈ 3 സ്റ്റോറി ലൈൻസ് നമുക്ക് കാണാം. 16 തോമസ് എന്ന സ്പാനിഷ് പോരാളിയും അയാളുടെ നാട്ടിലെ രാജ്ഞിയെ രക്ഷിക്കാൻ വേണ്ടി ട്രീ ഓഫ് ലൈഫിന് വേണ്ടിയുള്ള അയാളുടെ അന്വേഷണമാണ് ഫസ്റ്റ് സ്റ്റോറി ലൈനിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റോറി ലൈനെ ആക്ച്വലി കാണിക്കുന്നത് പ്രസന്റ് ഡേ തന്നെയാണ്. ടോമി എന്ന സയൻറ്റിസ്റ്റും അയാളുടെ ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്ന ഭാര്യയ്ക്ക് അയാളുടെ ക്യൂർ കണ്ടുപിടിക്കുന്ന അയാളുടെ സ്ട്രഗിളുമാണ് സെക്കൻഡ് സ്റ്റോറി ലൈനിൽ കാണിക്കുന്നത്. തേർഡ് സ്റ്റോറി ലൈനിലേക്ക് വരികയാണെങ്കിൽ ടോം എന്ന മിസ്റ്റിക്കൽ ട്രാവലറും ട്രീ ഓഫ് ലൈഫിനായുള്ള അയാളുടെ സ്പേസിലൂടെയുള്ള പ്രയാണമാണ് കാണിക്കുന്നത്. ഫാൻറ്റസി, ഹിസ്റ്ററി, സ്പിരിച്വാലിറ്റി, റൊമാൻസ് എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ് ദ ഫൗണ്ടൻ. അനശ്വരമായ ജീവിതം തേടിയിട്ടുള്ള ഒരാളുടെ വേദന നിറഞ്ഞ യാത്രയാണ് ഈ സിനിമ. റിലീസ് ചെയ്ത സമയത്ത് സിനിമ ബോക്സ് ഓഫീസ് ബോംബായിരുന്നു. ക്രിറ്റിക്സും ഓഡിയൻസും ഈ സിനിമനെ കൈവിട്ടു. പക്ഷെ ഗ്രാജുവലി ഈ സിനിമ ഒരു കൾട്ട് സ്റ്റേറ്റസ് നേടിയിരുന്നു. ഈ സിനിമ വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. ഹ്യൂഗ് ജാക്മാൻ്റെയും റൈച്ചൽ വെയ്സിൻ്റെയും ഗംഭീര പെർഫോമൻസ് നിങ്ങൾക്ക് സിനിമയിൽ കാണാം. ഈ സിനിമ ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ ഭയങ്കര ഹോണ്ടിങ് ആണ്. നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സൈഫൈ ആണ് ടൈം ലാപ്സ്. 2014 സിനിമ റിലീസ് ചെയ്തത്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം. ഫിൻ ഒരു പെയിൻറ്ററാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ടായ കെയ്ലിയുടെയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജാസ്പറിനെയും കൂടിയാണ് അവൻ താമസിക്കുന്നത്. അവരുടെ ജീവിതം തകിടം മറയുന്നത് അവരവിടെ അയൽക്കാരനായ മിസ്റ്റർ ബീയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു വളരെ സ്ട്രെയിഞ്ച് ആയൊരു മെഷീൻ കണ്ടുപിടിക്കുമ്പോഴാണ്. ഈ മെഷീൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ പോളറൈസ്ഡ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയാണ്. അതും കൃത്യം രാത്രി 8 ടൈം മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ 3 പേരുടെയും സ്ട്രഗിളാണ് ഈ സിനിമ. ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്, അത്യാവശ്യം കോംപ്ലക്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ് കൊഹിറൻസ്. 2013 ഈ സിനിമ റിലീസ് ചെയ്തത്. ഒരു സൈഫൈ മൂവിയാണ്, അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയ സൈഫൈ മൂവിയാണ്. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു കോമറ്റ് പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന് അനുഭവിക്കേണ്ടിയിരുന്ന വളരെ സ്ട്രെയിഞ്ച് ആയ ഈവൻസ് ആണ് ഈ സിനിമ. ഞാൻ കൂടുതൽ എന്തെങ്കിലും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ട്രാക്കിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഭയങ്കര യുണീക്കായ സ്റ്റോറി ലൈനാണ്. പക്ഷേ ക്ലൈമാക്സ് കുറച്ചൊരു ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾ സിനിമ കാണുക. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സയൻസ് ഫിക്ഷൻ മൂവീസ് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സിനിമകളും കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.